ഏറ്റവും ലാഭകരമായിട്ടുള്ള വിലയിൽ എൽ ഇ ഡി ആൻഡ്രോയിഡ് ടി വികൾ വാങ്ങാൻ പറ്റിയ ഒരു കിടിലൻ കടയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ എറണാകുളം ചളിക്കവട്ടത്തുള്ള ടാറ്റ ക്രോമ ഷോറൂമാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. എല്ലാ തരത്തിലുള്ള ടി വികളുടെയും വിശാലമായ ഒരു കളക്ഷൻ ഈ ഒരു ഷോറൂമിലുണ്ട്. ഓൺലൈനിനെ ബീറ്റ് ചെയ്യുന്ന പ്രൈസിലാണ് അവരുടെ ടി വി വിൽപ്പന നടത്തുന്നത്. ടാറ്റയുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഷോറൂമാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള മറ്റ് ഷോറൂംസായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലാഭത്തിൽ നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങാൻ പറ്റിയ ഒരു ഷോറൂമാണ് നമ്മുടെ ടാറ്റ ക്രോമ. ഈ കാണുന്നതാണ് നമ്മുടെ ടാറ്റ ക്രോമ ഷോറൂം. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് എൽ ഇ ഡി ടി വി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒ എൽ ഇ ഡി, നിയോ ക്യൂ എൽ ഇ ഡി തുടങ്ങി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് എൽ ഇ ഡി ടി വിയുടെ കളക്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഏറ്റവും കുറഞ്ഞ എൽ ഇ ഡി ടി വി തൊട്ട് ഏറ്റവും മുന്തിയ എൽ ഇ ഡി ടി വിയുടെ വരെ വില വിവരങ്ങളും ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതോടൊപ്പം ടി വിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോം തിയേറ്റർ സൗണ്ട് ബാറിനെ കുറിച്ചും നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരുപാട് എൽ ഇ ഡി ടി വികളുടെ കളക്ഷൻസ് ഉണ്ട്. ഏതാണ്ട് എല്ലാ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസിൻ്റെയും ഈ പറയുന്ന പോലെ കളക്ഷൻസ് നമുക്ക് ടാറ്റ ക്രോമയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞതിനായിട്ട് ഇവിടെ ടാറ്റ ക്രോമ എക്സ്പേർട്ട് വന്നിട്ടുണ്ട്. ബ്രോ പേരെന്താണ്? സെബിൻ. എന്താണ്? സെബിൻ. സെബിൻ സെബിൻ അല്ലേ. അപ്പോൾ സെബിനായിരിക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ കാണുന്നില്ലേ, ഈ കാണുന്നതാണ് നമ്മൾ ഓരോ വില, അതായത് വിലയാണ് കേട്ടോ ഈ എൽ ഇ ഡി ടി വികളുടെയൊക്കെ പ്രൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്താണ് ബ്രോ പറയുന്നത്? നമ്മൾ ഡിജിറ്റൽ ടിക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ ടിക്കറ്റിംഗ് അല്ലേ. ഡിജിറ്റൽ ടിക്കറ്റിംഗ് എന്നാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു ലുക്കിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ പേപ്പറാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് പേപ്പറല്ല, ഇതൊരു ഡിജിറ്റൽ സ്ക്രീനാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ എൽ ഇ ഡി ടി വിയുടെ ഓരോ ദിവസത്തെ വില, അതുപോലെ അന്നേ ദിവസം കിട്ടുന്ന ഓഫർ, കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ടിക്കറ്റിങ്ങിൽ നമുക്ക് വരും. അതുപോലെ അത് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഈ ഒരു ഡിജിറ്റൽ ടിക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൈസ് വിവരങ്ങൾ കൊടുത്തിട്ടുള്ള ടാറ്റ ക്രോമ ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഓൺലൈൻ വിലയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് അവർ ഡിജിറ്റലി അവർ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് നമുക്ക് വില ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ബെറ്റർ പ്രൈസിൽ ഒരു കസ്റ്റമർക്ക് ടി വി വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. നേരെ മറിച്ച് നമ്മൾ സാധാരണ ഒരു ഇലക്ട്രോണിക് കടയിലാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ഉടമസ്ഥന് വായി തോന്നുന്ന ആ ഒരു പ്രൈസിലായിരിക്കും അവർ ആ ഒരു ടി വി അല്ലെങ്കിൽ ഹോം തിയേറ്ററൊക്കെ വിൽപ്പന നടത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ആ ഒരു വില വിവരത്തിന് അനുസരിച്ചാണ് അവർ ഇവിടെ ടി വികളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രോമയുടെ ഏറ്റവും ബേസ് റേഞ്ചിലുള്ള നോർമൽ എൽ ഇ ഡി ടി വി ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ടി വി. ഇത് എത്ര ഇഞ്ചാണ് ബ്രോ ഇത് വരുന്നത്? 32 ഇഞ്ചിൻ്റെ ടി വി ആണ്. എന്ത് വിലയാണ് നമുക്ക് വരുന്നത്? 8490 വരും. 8490 രൂപ അല്ലേ. ഏകദേശം 8490 രൂപയാണ് ക്രോമയുടെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഈ ഒരു ടി വിക്ക് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വാട്ട്സ് സൗണ്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു ടി വി നൽകുന്നത്. അതുപോലെ ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട്പുട്ട്, അതുപോലെ പാനലാണെങ്കിൽ A+ grade പാനലാണ് അവർ തരുന്നത് കേട്ടോ. അതുപോലെ HD ആണ്, 1366x768, അതായത് HD പിക്ചർ ക്വാളിറ്റി ആണ് നമുക്ക് ഈ ഒരു ടി വിക്ക് ഉള്ളത്. അതുപോലെ 2 HDMI ഇൻപുട്ടും ഈ ഒരു ടി വി ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഹൈസെൻസ് എന്ന് പറയുന്ന ടി വിയാണ് അടുത്ത പ്രൈസ് റേഞ്ചിലുള്ള ടി വിയാണ്. ഈ കാണുന്നതാണ് ഹൈസെൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ടി വി. ഏകദേശം 80 cm 32 ഇഞ്ചിൻ്റെ ടി വി ആണ്. 20 വാട്ട്സ് ആണ് സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത്. 2 USB ഇൻപുട്ട്, അതുപോലെ HDMI ഇൻപുട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വില 14990 രൂപയാണ് ഈ ഒരു ടി വിയുടെ വില വരുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഏകദേശം 10% ഓഫറും അവർ ഈ ഒരു ടി വിക്ക് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ കാണുന്നല്ലേ ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുള്ളത് അല്ലേ. അത് ഓരോ ദിവസം വേരി ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വരുന്ന ദിവസം വേറൊരു ഓഫറായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ക്രോമയുടെ ബ്രാൻഡിലേക്ക് തന്നെയാണ് അല്ലേ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് ക്രോമയുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് 32-ൻ്റെ 2 സൈസിലുള്ള ടി വികളുണ്ട്. ഈ കാണുന്ന ടി വിയിൽ നമുക്ക് വേറെ ഒരു OS ആണ് നമുക്ക് വരുന്നത് അല്ലേ. എന്ത് OS ആണ് അതിന് വരുന്നത് നമുക്ക്? സ്മാർട്ട് ടി വി ആണ് അല്ലേ. ഇത് ആൻഡ്രോയിഡ് ടി വി അല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ ആ ഒരു സ്മാർട്ട് ടി വിയിൽ നമുക്ക് ഏകദേശം 17990 രൂപയാണ് ഈ ഒരു ടി വിയുടെ വില. ഈ ടി വിയിലേക്ക് വരുമ്പോൾ അത് 20990 രൂപയാണ് നമുക്ക് വില വരുന്നത് കേട്ടോ. ഇതും 20 വാട്ട്സ് സൗണ്ട് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ വരുന്നത്. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 32 ഇഞ്ചിൻ്റെ ഏത് ബ്രാൻഡാണിത്? TCL അല്ലേ. TCL ടി വി ആണ് കേട്ടോ. ഇത് ആൻഡ്രോയിഡ് ആണോ സ്മാർട്ട് ടി വി ആണോ? ആൻഡ്രോയിഡ്. ഇത് ആൻഡ്രോയിഡ് ടി വി ആണ് കേട്ടോ. അപ്പോൾ 32 ഇഞ്ച് TCL ടി വിക്ക് 17990 രൂപയാണ് ഇവർ വില
പറയുന്നത് കേട്ടോ. ഏകദേശം 16 watts സൗണ്ട് ഔട്ട്പുട്ട് ആണ് ഈ ഒരു ടി വി തരുന്നത്. അതുപോലെ 2 HDMI ഇൻപുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാനലും ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഈ പറയുന്ന പോലെ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഇത് HD ആണോ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് വന്നിട്ടുള്ളത്? HD ആണ് അല്ലേ. HD ഡിസ്പ്ലേ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു മോഡലിൽ, നമുക്ക് TCL നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ക്രോമയുടെ ആ ഒരു മോഡലും HD ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പറയുന്ന പോലെ ഹയറിൻ്റെ ടി വി ആണ് കേട്ടോ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹയറിൻ്റെ 32-inch 32-inch ടി വി ആണ്. 20 watts സൗണ്ട് ഔട്ട്പുട്ട് നൽകുന്ന ടി വിക്ക് 3 HDMI ഇൻപുട്ടുകളുണ്ട് കേട്ടോ. 3 HDMI 18,690 രൂപയാണ് ഈ ഒരു ടി വി ഓഫർ പ്രൈസിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓഫർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഏകദേശം 1,558 രൂപയ്ക്ക് EMI അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ ഈ ഹൈസെൻസിൻ്റെ ടി വി ഇല്ലേ നമ്മൾ ആദ്യം കണ്ട, ഹൈസെൻസിൻ്റെ 14,990 രൂപയുടെ ടി വിക്ക് ഏകദേശം 1,249 രൂപ EMI നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത നമ്മൾ സാംസങ്ങിൻ്റെ ടി വിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സാംസങ്ങിൻ്റെ 32-inch ടി വിയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ബ്രോ ഈ ഒരു ടിവിയുടെ സ്പെഷ്യാലിറ്റി? അതിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ നോർമൽ ബേസിക് ടി വിയാണ്, അതായത് സ്റ്റാർട്ടിംഗ് മോഡലാണ്. തന്നെ ഓക്കെ. നമുക്ക് അതിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുക, HDMI പോർട്ട് വരും, നോർമൽ സെറ്റപ്പ് ബോക്സ് കാര്യങ്ങൾ കണക്ട് ചെയ്ത് ടി വി കാണാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോൾ എന്ത് വിലയിലാണ് നമുക്കിത് വരുന്നത്? അത് നമുക്ക് നോർമൽ ഡിസ്കൗണ്ട് അതിനൊരു 16,500 വരും. ഓ, 16,500 രൂപ പ്ലസ് പ്ലസ് നമുക്ക് ഡെയിലി ഉള്ള ഓഫേഴ്സ്, കാർഡ് ഓഫേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ. എക്സ്റ്റേണൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓരോ ദിവസം വേരിയത് ഡെയിലി ഓരോ കാർഡ്സാണ് നമുക്ക് വരാറ്. ഓക്കെ ഫൈൻ. അപ്പോൾ നെക്സ്റ്റ് മോഡലിലേക്ക് നമ്മൾ പോവാണ്. ഇപ്പോൾ ഈ കണ്ടത് നോർമൽ സാംസങ് ടി വി ആണെങ്കിൽ ഇത് കാണുന്നത് സ്മാർട്ട് ടി വി ആണ്. അത് സ്മാർട്ട് ടി വിയിൽ വരുമ്പോൾ കുറച്ച് സ്റ്റാർട്ടിംഗ് മോഡലാണ്. മീൻസ് അതിൽ ബിൽഡ് വൈഫൈ ആണ് വരുന്നത്. ഓ, വൈഫൈ ആണ് അല്ലേ. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ നമുക്ക് മൊബൈലിൽ ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്ത് നെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഓ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോംസ് എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. അപ്പോൾ വില വരുന്നത് 19,990 രൂപ അല്ലേ. ചിലപ്പോൾ മൈനസ് ആവാൻ സാധ്യത അക്കോർഡിംഗ് ടു ഡിസ്കൗണ്ടുകൾ വരും അല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ നെക്സ്റ്റ് സാംസങ്ങിൻ്റെ മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വൈഫൈ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പ്ലസ് അതിൽ നമുക്ക് ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൂടി വരുന്നുണ്ട്. 2-way ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കൂടി വരുന്നുണ്ട്. 2-way ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതായത് നമുക്ക് നോർമലി നമുക്കിപ്പോൾ രാത്രി ടൈമിലൊക്കെ ഒറ്റയ്ക്ക് ഇന്ന് ടി വി കാണണമെങ്കിൽ വേറെ ആരെയും ശല്യം ഇല്ലാണ്ട് നമുക്ക് ഹെഡ്സെറ്റിൽ കണക്ട് ചെയ്ത് നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലസ് നമുക്ക് അതിനകത്തേക്ക് ഇന്നും കൂടി എടുക്കാൻ പറ്റും സൗണ്ട്. നോർമലി നമ്മുടെ ഫോണിലുള്ള ഒരു ഓഡിയോ നമുക്ക് നേരെ ടിവിയിലേക്ക് ഷെയർ ചെയ്ത് ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്യാൻ പറയുന്നത് 20,790 രൂപയാണ് അത് ഇപ്പോൾ ഇന്നത്തെ വില ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അത് ടൈം ടു ടൈം ഈ വില നമുക്ക് വേരി ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ കാണുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പോൾ പറയുന്ന വിലകളെല്ലാം വേരി ചെയ്തിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി അടുത്ത സാംസങ്ങിൻ്റെ 32-inch മറ്റൊരു മോഡലിലേക്ക് നമ്മൾ പോവാണ്. ഇതിൻ്റെ വ്യത്യസ്തത എന്താണ്? അതിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ നോർമലി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പം ഇതിൽ ഈ രണ്ട് മോഡലിൽ പറഞ്ഞ പ്ലസ് വോയിസ് അസിസ്റ്റൻസും കൂടി വരുന്നുണ്ട്. നോർമലി നമ്മളിപ്പോ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ പ്രൈമിലോ എന്തെങ്കിലും ഒരു മൂവി സെർച്ച് ചെയ്യാനാണെങ്കിലും നമ്മ ആ ഒരു കീബോർഡിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റിമോട്ടിൽ ആ ഒരു മൈക്ക് ബട്ടണില് പറഞ്ഞാൽ മതി. ജസ്റ്റ് ആ ഒരു മൈക്ക് ബട്ടണില് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ടിന്റെ മൈക്ക് ബട്ടണില് നമ്മൾ എന്ത് വേണ്ടെന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അത് സെർച്ച് ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് നമുക്ക് പറയുന്ന ആൻഡ്രോയിഡ് ഐ മീൻ യൂട്യൂബിൽ വരും എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിവിയുടെ വില എന്ന് പറഞ്ഞാൽ 23,490 23,490 രൂപ മാത്രമാണ് നമുക്ക് ഇന്നത്തെ പ്രൈസ് നമുക്ക് വരുന്നത്. അപ്പോൾ അടുത്തത് LG യിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് അതിൽ LG യുടെ സ്റ്റാർട്ടിംഗ് മോഡലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് വൈഫൈ മാത്രമേ ഉള്ളൂ. ഓ ഹോ, വൈഫൈ മാത്രമുള്ള LG യുടെ ടി വിക്ക് 19,460 രൂപയാണ് ഇവിടെ വരുന്നത്. വെറും 19,460 രൂപയാണ് ഇന്നത്തെ ഒരു പ്രൈസ്. ഇനി കൂടാതെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന പോലെ MI, അതായത് MIയുടെ സ്മാർട്ട് ടിവികളെ കുറിച്ച് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്ന അന്വേഷണങ്ങളാണ്. ഇവിടെ MIയുടെ TV ഏകദേശം എത്ര ഇഞ്ചാണ് നോക്കാതെ വരുന്നത്? 43-inch Full HD ആൻഡ്രോയിഡ് ടി വി ആണ്. ഓ, Full HD ആൻഡ്രോയിഡ് ടി വി ആണ് അല്ലേ. ഓക്കെ ഫൈൻ. അപ്പൊ എന്ത് വിലയാണ് നമുക്ക് അതിന്? അതിന്റെ പ്രൈസ് നമുക്ക് 26,990 ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. 26,990 രൂപയാണ് നമുക്ക് അതിന് വില വരുന്നത് കേട്ടോ. അപ്പൊ വേറെ എന്തെങ്കിലും 3 HDMI ഒരുപാട് ആളുകൾ ചോദിച്ച മറ്റൊരു മോഡലാണ് നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുന്നത്. അതിപ്പോ 32-inch ആൻഡ്രോയിഡ് ടി വി ആണ് വരുന്നത്. HD ആൻഡ്രോയിഡ് ടി വി ആണ്. ഓക്കെ ഫൈൻ.
നോർമലി മറ്റേ പറഞ്ഞ പോലെ തന്നെ ആൻഡ്രോയിഡ് ഫീച്ചേഴ്സും പിന്നെ പ്രൈസ് വരുന്നത് നമുക്കൊരു 15,990 വരുന്നത്. ഓ 15,999 രൂപയാണ് നമുക്ക് വൺ പ്ലസിന്റെ ടി വിക്ക് വരുന്നത് കേട്ടോ. ഇപ്പൊ 20 വാട്ട്സ് 20 വാട്ട്സ് സൗണ്ട് ഔട്ട്പുട്ട് ആണ് നമുക്ക് ആ ഒരു ടി വിക്ക് വരുന്നത്. എച്ച് ഡി ആണല്ലേ, എച്ച് ഡി ടിവി, എച്ച് ഡി ടിവി. 32 ഇഞ്ചില് നമുക്ക് നോർമലി ഓൾമോസ്റ്റ് എല്ലാം എച്ച് ഡി ആയിരിക്കും വരുന്നത്. 43 ഇഞ്ച് തൊട്ടാണ് ഫുൾ എച്ച് ഡി എല്ലാം എച്ച് ഡി വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടാറ്റ ക്രോമയുടെ ഈ പറയുന്ന പോലെയുള്ള രണ്ട് മോഡൽസ് ആണ് ഇനി 43 ഇഞ്ചിലേക്കാണല്ലേ നമ്മൾ പോകുന്നത്. 43 ഇഞ്ചിന്റെ ടാറ്റ ക്രോമയുടെ ടി വി ആണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോ ബെറ്റർ പ്രൈസിംഗിലാണ് ഈ രണ്ട് ടി വി. ഇത് സെയിം ഇഞ്ചാണെങ്കിൽ എന്താ ഇതിന് വില വ്യത്യാസം വരാനുള്ള കാരണം എന്താ? നമുക്ക് രണ്ട് ടി വിക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എച്ച് ഡി സ്മാർട്ട് ടി വി ആണ് വരുന്നത്. ഓ ഫുൾ എച്ച് ഡി സ്മാർട്ട് ടി വി ആണ് മറ്റേതാകുമ്പോൾ അൾട്രാ എച്ച് ഡി ആണ്, 4K. ഓക്കെ, അപ്പൊ പിക്ചറിൽ വ്യത്യാസം ചെറിയ വേരിയേഷൻ ഉണ്ടാവും, കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും 4K വരുമ്പോൾ. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന OS എന്ന് പറയുന്നത് ഫയർ OS ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാം അവൈലബിൾ ആണ്, അലക്സ ഉണ്ട് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, വോയിസ് അസിസ്റ്റൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ്. നമ്മള് ക്രോമയുടെ ബ്രാൻഡ് ആയതുകൊണ്ട് 3 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ്. ഓക്കെ, ബാക്കി സർവീസ് വാറണ്ടി. അപ്പൊ 3 വർഷത്തെ വാറണ്ടിയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 വർഷം റീപ്ലേസ്മെന്റും ബാക്കി 2 വർഷം സർവീസ് വാറണ്ടി ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഈ ഒരു ടി വിക്ക് 28,990 ഫുൾ എച്ച് ഡി 4K ടി വിക്ക് 31,990 ആണ് അവർ വില അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഹൈസെൻസിൻ്റെ 43 ഇഞ്ചിൻ്റെ ടി വി ഉണ്ട്. ഹൈസെൻസിൻ്റെ 43 ഇഞ്ച് ടി വിക്ക് 30,990 അല്ലേ. അപ്പോൾ ഇതും സ്മാർട്ട് ടി വി തന്നെയാണോ? 4K ആണ് അല്ലേ? ആൻഡ്രോയിഡ് ടി വി ആണ്, 4K ആൻഡ്രോയിഡ് ടി വി ആണ്. ഓക്കെ, ഹൈസെൻസ് ഒരു പുതിയ ബ്രാൻഡാണെന്ന് തോന്നുന്നു അല്ലേ? ആ പുതിയ ബ്രാൻഡാണ്, അത്യാവശ്യം എന്നാലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഓ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് അല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ നെക്സ്റ്റ് ഹയറിൻ്റെ ടി വി ആണ് കേട്ടോ. ഹയറിൻ്റെ ടി വി ഇവിടെ ഇരിക്കുന്നുണ്ട്, 43 ഇഞ്ച് 4K അല്ലേ. യെസ്. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഇതിൽ? 4K HDR അല്ലേ. ആ നോർമൽ 4K ആൻഡ്രോയിഡ് ടി വി തന്നെയാണ്. ആൻഡ്രോയിഡ് വോയിസ് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും സെയിം തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പാനസോണിക്കിൻ്റെ 42 ഇഞ്ചുള്ള സ്മാർട്ട് ടി വി ആണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് വിലയിലാണ് നമ്മൾ ഈ ഒരു ടി വി നമ്മൾ വിൽക്കുന്നത് ഇവിടെ? വരുന്നത് ഫുൾ എച്ച് ഡി ആൻഡ്രോയിഡ് ടി വി ആണ്. നമുക്ക് ഓൾമോസ്റ്റ് 43,990 ആണ് വരുന്നത്. നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഒരു 34,900 ആ റേഞ്ചിൽ വരും പ്രൈസ്. ഓ 34,900 രൂപ വരെ നമുക്ക് ഈ ഒരു ടി വി നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് സോണിയുടെ ടി വിയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ക്രോമയിലുള്ള ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതായിരിക്കും. 43 ഇഞ്ച്, 43 ഇഞ്ചിന്റെ സോണിയുടെ സ്റ്റാർട്ടിംഗ് ടി വിയാണ് ക്രോമയുടെ. സ്മാർട്ട് ടി വി ആണ് നമുക്ക് വരുന്നത്. 46,050 രൂപയാണ് വില ഇതിന് വരുന്നത്. ഏകദേശം 43 ഇഞ്ച് സൈസ്, സ്ക്രീൻ സൈസ് വരുന്നുണ്ട്. ഇത് 20 വാട്ട്സ് സൗണ്ട്, ഡ്യുവൽ സൗണ്ട് സ്പീക്കർ ഔട്ട്പുട്ടും നമുക്ക് ഈ ഒരു ടി വി നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നേരെ നമുക്ക് ഈ പറയുന്ന പോലെ അടുത്ത വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ടി വി നമ്മളിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹൈസെൻസ് എന്നാണ് ഈ ഒരു ടി വിയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഹൈസെൻസിൻ്റെ ഈ ഒരു ടി വിയുടെ? ഇത് 50 ഇഞ്ചസ് 4K ആൻഡ്രോയിഡ് ടി വി തന്നെയാണ് വരുന്നത്. ഓ 50 ഇഞ്ച് 4K ആൻഡ്രോയിഡ് ആണല്ലേ. ഓക്കെ ഫൈൻ. പിന്നെ നോർമലി ബാക്കിയുള്ള ബ്രാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് ബിൽഡിൻ സൗണ്ട് ബാർ വരുന്ന ഒരു മോഡലാണ്, അതായത് JBL സ്പീക്കേഴ്സ് ആണ് അവർ യൂസ് ചെയ്തത്. ഓക്കെ 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 ഫൈൻ. അപ്പൊ ബിൽഡ് ഇൻ സൗണ്ട് ബാർ ആണ് നിങ്ങൾ ഈ കാണുന്നത് പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഹൈസെൻസിന്റെ JBL ബിൽഡ് ഇൻ സൗണ്ട് ബാർ ഉള്ള ടി വി ആണ്. ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ് ഫീച്ചേഴ്സ് ഒക്കെ അവരുടെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ട്രൂ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ട്രൂ ഡോൾബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മറ്റൊരു ടി വി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ സൗണ്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിന് ഏകദേശം 102 വാട്ട്സ് സൗണ്ട് ആണ് ഈ ഒരു ടി വി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ഇത്രയും ടൈമിൽ കണ്ട മറ്റ് ടിവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 102 വാട്ട്സ് സൗണ്ട് ഔട്ട്പുട്ട് ടി വി നൽകുന്നുണ്ട്. ടിവിയുടെ വില ഏകദേശം 40,990 രൂപ അല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ വില നേരത്തെ പറഞ്ഞ പോലെ വേരീസ് ഫ്രം ടൈം ടു ടൈം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഏത് മോഡലാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്? പിന്നെ അത് തന്നെ സോണിയുടെ വരുന്നുണ്ട്, 4K ആൻഡ്രോയിഡ് വരുന്നത്. 4K ഓൾമോസ്റ്റ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം തന്നെയാണ് വരുന്നത്. വില എത്രയാണ് വരുന്നത്? പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 70,000 ആ റേഞ്ചിൽ. 70,000 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് വരും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ക്രോമയുടെ തന്നെ, അതായത് ടാറ്റ ക്രോമയുടെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു ടി വിയാണ് കാണാൻ പോകുന്നത്. ഇത് 50 ഇഞ്ച് 4K ടി വി ആണ്. വില ഏകദേശം 37,990 രൂപയാണ് ഈ ഒരു ടി വിക്ക് വരുന്നത്. ഇതിനും വോയിസ് കൺട്രോൾഡ് റിമോട്ടും അതുപോലെ അലക്സ അസിസ്റ്റൻ്റ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഏകദേശം 20 വാട്ട്സ് സൗണ്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു ടി വി നമുക്ക് നൽകുന്നത്. ഇത് 4K പിക്ചർ ക്വാളിറ്റി ആണല്ലേ നമുക്ക് ഈ ഒരു ടി വിക്ക് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അതിൽ നമുക്ക് 4K സ്മാർട്ട് ടി വി തന്നെയാണ് വരുന്നത്. ഓക്കെ ഫൈൻ.
നമ്മുടെ നോൺ ബ്രാൻഡ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഇയർ ഫുൾ വാറന്റി ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി കൊടുക്കുന്നത്, ബാക്കി 2 വർഷം ഇതിലെല്ലാം നമുക്ക് അഡീഷണൽ വാറന്റി എടുക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അഡീഷണൽ വാറന്റി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, 3 ഇയർ കൂടി നമുക്ക് വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. എന്ത് കോസ്റ്റ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്? ഇപ്പോ ബേസിക്കലി ഒരു 43 ഇഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ബിലോ 3000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ വാറന്റി കൂടി എടുക്കാം. 3000 രൂപ താഴെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ഇഞ്ച് ടി വി ഒക്കെ ആണെങ്കിൽ ഏകദേശം 5000 രൂപ അല്ലേ? 5000 രൂപ താഴെ എത്രയാണ്? 43 ഇഞ്ച് ടി വിക്ക് ഒക്കെ ആണെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത മോഡലിലേക്ക് നമുക്ക് പോവാം. അടുത്ത മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ പറയുന്ന പോലെ ക്രോമയുടെ 55 ഇഞ്ചിന്റെ ടി വി ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൊ ക്രോമയുടെ 55 ഇഞ്ച് ടി വിക്ക് 44,990 രൂപയാണ് അവര് വില വരുന്നത്. 4K ആൻഡ്രോയിഡ് എല്ലാം അൾട്രാ എച്ച് ഡി ഒക്കെ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4K സ്മാർട്ട് ടി വി, ഫയർ ഓയസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫയർ ഓയസ് ആണ് യൂസ് ചെയ്യുന്നത്. വോയിസ് കൺട്രോൾ റിമോട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 44,000 രൂപയാണ് അതിന് വില നമുക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഹൈസെൻസിന്റെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടി വി നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഫ്രണ്ടിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സൗണ്ട് ബാറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹൈസെൻസിന്റെ ഒരു ടി വിക്ക് വരുന്നത്. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള JBLന്റെ സൗണ്ട് ബാർ ആണ് വരുന്നത്. ട്രൂ ഡോൾബി അറ്റ്മോസ് വിഷൻ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. 102 വാട്ട്സ് സൗണ്ട് ഔട്ട്പുട്ടിൽ 55 ഇഞ്ച് ടി വി ആണ്. 47,990 രൂപയാണ് നമുക്ക് ഈ ഒരു ടി വിയുടെ പ്രൈസ് നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പടുകൂച്ചൻ ടി വികളുടെ ഒരു കളക്ഷനാണ്. നമ്മൾ ഇത്രയും ടൈമിൽ നമ്മൾ കണ്ടത് നോർമൽ ആയിട്ടുള്ള കോമൺ സൈസിലുള്ള ടി വിസ് ആണ്. അതുകൂടാതെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ കാണുന്ന ടി വി എന്ന് പറയുന്നത് സോണി ഗൂഗിൾ ടി വി, ഏകദേശം 65 ഇഞ്ചിൻ്റെ ടി വി ആണ് ഈ കാണുന്നത്. ഏകദേശം 109,000 രൂപ വിലയാണ് വരുന്നത്. എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജിയും ഉണ്ട്. അതുപോലെ ഈ കാണുന്ന ടി വി ആണെങ്കിൽ ഏകദേശം നമുക്ക് 65 ഇഞ്ചിൻ്റെ തന്നെ മറ്റൊരു ബ്രാൻഡ് സോണിയുടെ തന്നെ മറ്റൊരു മോഡൽ ടി വി ആണ്. അതുപോലെ എൽ ജിയുടെ 65 ഇഞ്ച് വരുന്നുണ്ട്. 99,990 രൂപയാണ് എൽ ജിയുടെ 65 ഇഞ്ചിന് വരുന്നത്. ഈ കാണുന്ന സാംസങ്ങിൻ്റെ സ്മാർട്ട് ടി വി ആണ്. ഏകദേശം 70 ഇഞ്ച് സൈസ് വരുന്ന സാംസങ്ങിൻ്റെ 4K സ്മാർട്ട് ടി വി ആണ്. 20 വാട്ട്സ് സൗണ്ട് ഔട്ട്പുട്ട് ഉള്ള ടി വിക്ക് 129,990 രൂപയാണ് നമുക്ക് വില നമുക്ക് വരുന്നത്. അതുപോലെ എൽ ജിയുടെ സ്മാർട്ട് ടി വിക്ക് 121,490 രൂപയാണ്. ഏകദേശം ഈ പ്രൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഡിജിറ്റൽ പ്രൈസ് ടിക്കറ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ച് ഓരോ ദിവസം ഇവർ ഓരോ ഓഫർ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് പ്രൈസ് വേരി ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സൈസിലുള്ള ടി വി ഉണ്ട് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ അടുത്തതും സാംസങ്ങിൻ്റെ സ്മാർട്ട് ടി വി ആണ്. ഇത് ഏകദേശം 75 ഇഞ്ച് ടി വി ആണ് കേട്ടോ. 179,000 വില ഈ ഒരു ടി വിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു പടുപൂച്ചനായിട്ടുള്ള ഒരു ടി വി ആണ് ഇരിക്കുന്നത്. അതപ്പോൾ അതിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് ബാറുകളും അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതും സോണിയുടെ ഒരു 75 ഇഞ്ച് ടി വി ആണ്. അതിനും ഏകദേശം 179,000 രൂപ റേഞ്ചിലാണ് അവർ വില നമുക്ക് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ കണ്ട ടാറ്റ ക്രോമയിലുള്ള ടി വികൾ. അപ്പോൾ ഇതിലും ഒരു അധികം ഒരുപാട് ടി വികളുണ്ട്. പക്ഷേ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള മോഡൽസ് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ടി വികളുടെ വില വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വില അത് വേരി ചെയ്തിരിക്കും. ഓരോ ദിവസവും ഇവർക്ക് ഓരോ ഓഫറുണ്ട്. ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഈ ഒരു ഷോറൂമും ടി വികളെ കുറിച്ചും നിങ്ങൾക്ക് തന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻസ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഫിനാൻസ് ഉണ്ട്. ഫിനാൻസ് സൗകര്യമുണ്ട്. അപ്പോൾ ഏതൊക്കെ ബാങ്കിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് HDFC ഉണ്ട്, ബജാജ് ഉണ്ട്, IDFC ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ടി വിയുടെ വിശേഷം. അപ്പോൾ ഈ ഒരു ഷോറൂം എവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക്? വൈറ്റിലാണ് അല്ലേ? വൈറ്റില ചളിക്കവട്ടം ജംഗ്ഷൻ അല്ലേ. NH ബൈപ്പാസിനോട് ചേർന്ന് വൈറ്റില ചളിക്കവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ മറ്റ് ടി വി നിങ്ങൾ മറ്റ് കടകൾ ടി വി വാങ്ങാനായിട്ട് മറ്റ് ഹോം അപ്ലയൻസസ് കടകളായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ടാറ്റ ക്രോമയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഓൺലൈൻ വിലയോട് അല്ലെങ്കിൽ ഓൺലൈൻ വിലയിലൊക്കെ തന്നെയാണ് ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം. TV മാത്രമല്ല മറ്റ് ഹോം അപ്ലയൻസസും ആ ഒരു വിലയിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ക്രോമയുടെ ഹോം തിയേറ്ററിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് ഹോം അപ്ലയൻസസ് വാങ്ങിക്കാൻ പറ്റിയ ഒരേ ഒരു കട ക്രോമയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്, കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.